നമസ്കാരം, എല്ലാവർക്കും അക്ഷരജാലകത്തിലേക്ക് സ്വാഗതം. 20-ാം നൂറ്റാണ്ടിൽ സാഹിത്യ ലോകത്തെ, പ്രത്യേകിച്ച് പാശ്ചാത്യ സാഹിത്യ ലോകത്തെ വേറിട്ട ചിന്തകളിലേക്ക് നയിച്ച ഒരു എഴുത്തുകാരനാണ് ജർമ്മൻ സാഹിത്യകാരനായ ഫ്രാൻസ് കാഫ്ക. ഞാനൊരു സാഹിത്യകാരനാകാൻ ദൈവത്തിന് താല്പര്യമില്ലെന്നും എന്നാൽ എനിക്ക് മറ്റ് മഴികളേതും ഇല്ലായിരുന്നുവെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസ് കാഫ്ക സാഹിത്യ ലോകത്തേക്ക് വരികയാണ്. 1883 ജൂലൈ 3-നാണ് ഓസ്ട്രിയ ഹംഗറിയിലെ പ്രാഗിൽ അദ്ദേഹത്തിൻ്റെ ജനനം. അനിതര സാധാരണമായ ശൈലി കൊണ്ടും ഭീതിജനകമായ കഥാസന്ദർഭങ്ങളിലൂടെയും വായനക്കാരെ പിടിച്ചിരുത്തിയ കാഫ്ക അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ഒരു രഹസ്യം ഒളിപ്പിച്ചിരുന്നു. ദി ട്രയൽ, ദി നോവില്ല, ദി കാസിൽ, മെറ്റമോർഫോസിസ് തുടങ്ങിയവയാണ് കാഫ്കയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതികൾ. ഇത്ര വലിയ സാഹിത്യകാരനായിട്ടുകൂടിയും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് കൃതികൾ മാത്രമേ പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. താൻ മരണപ്പെടാറായപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്തായ മാക്സ് ബ്രോഡിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ കൃതികളെല്ലാം തന്നെ നീ കത്തിച്ചു കളയണം. പുറം ലോകമറിയാത്ത ഒരുപാട് കൃതികളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ മാക്സ് ബ്രോഡ് ഫ്രാൻസ് കാഫ്കയുടെ മരണത്തിന് ശേഷം ആ കൃതികൾ ഓരോന്നായി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ സാഹിത്യ ലോകം മാക്സ് ബ്രോഡ് എന്ന ഫ്രാൻസ് കാഫ്കയുടെ സുഹൃത്തിനോട് അത്യന്തം കടപ്പെട്ടിരിക്കുന്നു. അനിതര സാധാരണമായ കഥാസന്ദർഭങ്ങളും ഏലിനേഷൻ, അന്യതാവൽക്കരണം, ഇത്തരത്തിലുള്ള തീമുകൾ ഒട്ടനവധി കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. ഈ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും കാണാൻ സാധിക്കും. ഭരണകൂട ഭീകരത, വ്യവസ്ഥയോടുള്ള അനാദരവ്, അല്ലെങ്കിൽ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം സാമൂഹ്യ വ്യവസ്ഥയിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അവസ്ഥകൾ, ഇവയെല്ലാം തന്നെ കാഫ്കയുടെ കഥകൾ തുറന്നു കാട്ടിക്കുന്നുണ്ട്. 1924 ക്ഷയരോഗബാധിതനായാണ് കാഫ്ക മരണപ്പെടുന്നത്. ഒട്ടനവധി തത്വചിന്തകരെയും എഴുത്തുകാരെയും മനഃശാസ്ത്രജ്ഞരെയും ഒക്കെ സ്വാധീനിച്ച ഒരാളായിരുന്നു കാഫ്ക. സാഹിത്യകാരനായിരുന്നെങ്കിൽ കൂടിയും മറ്റനവധി മേഖലകളിലേക്ക് തൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ കാഫ്കയ്ക്ക് സാധിച്ചു. സത്യത്തിൽ ഭീതിജനകമായ, ആശങ്കാജനകമായ, ഭരണകൂട ഭീകരതയിൽ പെട്ട് ഉയഴുന്ന മനുഷ്യരുടെ ജീവിതാവസ്ഥകളെ തുറന്നു കാണിക്കാൻ ഈ കാഫ്കയ്സ്ക് എന്നുള്ള പദം ഇന്ന് ഉപയോഗിച്ചു പോരുന്നു. കാഫ്കയ്സ്ക് എന്നൊരു വേർഡ് കാഫ്കയുടെ പേരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. റിയലിസം, സർറിയലിസം എന്നിവ കലർന്ന ഒരു പ്രത്യേകതരം എഴുത്താണ് കാഫ്കയുടേത്. സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ള അമർഷം, അസ്വസ്ഥത, ഇവയെല്ലാം പ്രതിപാദിക്കുന്ന കഥാപാത്രങ്ങളാണ് കാഫ്കയുടെ നായകന്മാരും നായികമാരും. എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി അഥവാ അസ്തിത്വപരമായ ഭീതി, അന്യതാവൽക്കരണം അഥവാ ഏലിനേഷൻ, അബ്സേർഡിറ്റി തുടങ്ങിയവയെല്ലാം കാഫ്കയുടെ കൃതികളിൽ വന്നു പോകുന്നുണ്ട്. സത്യത്തിൽ ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് കാഫ്കയുടെ ബാല്യകാലം തന്നെയായിരുന്നു. തൻ്റെ പിതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം സങ്കീർണമായിരുന്നു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം പിതാവിനയച്ച കത്തുകൾ എന്ന കൃതികളിൽ കൂടി പരാമർശിക്കുകയുണ്ടായി. ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ബാല്യവും കൗമാരവും അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഒരു വിഷാദ ഛായ കൊണ്ടുവന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഫ്രാൻസ് കാഫ്കയുടെ കൃതിയുടെ പേര് ദ മെറ്റമോർഫോസിസ് എന്നാണ്. രൂപാന്തരീകരണമെന്നും രൂപാന്തരമെന്നുമെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ട ഈ കൃതി കാഫ്കയുടെ തന്നെ ഏറ്റവും മികച്ച രചനകളിലൊന്നാണ്. ഈ കൃതി തുടങ്ങുന്ന, അല്ലെങ്കിൽ ഈ കൃതിയുടെ ആദ്യത്തെ വരി തന്നെ വായനക്കാരനെ പിടിച്ചിരുത്താൻ പോകുന്നവയാണ്. അതിലെ ആദ്യത്തെ വരി ഞാൻ നിങ്ങൾക്കായി വായിക്കാം. ആയാസപൂർണമായ സ്വപ്നങ്ങളിൽ നിന്നും ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോൾ താനൊരു ഭീമാകാരനായ ഷത്പഥമായി രൂപം പ്രാപിച്ചിരിക്കുന്നതായി ഗ്രിഗർ സാംസയ്ക്ക് അനുഭവപ്പെട്ടു. താൻ രാവിലെ ഉറക്കമുണർന്നപ്പോൾ താനൊരു കീടമായി മാറി എന്ന് തോന്നുകയാണ് കഥാനായകന്. സത്യത്തിൽ ഈ കീടം എന്ന് പറയുന്നത് മലയാള വിവർത്തനത്തിൽ വന്നുപോയ ഒരു വാക്കാണ്. കാഫ്ക ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് സമാനമായ ഒരു പദം സത്യത്തിൽ മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമില്ല. ചിലരൊക്കെ ഇതിനെ കോക്രോച്ച് എന്നും ചിലരതിനെ ഡങ് ബീറ്റിലെന്നും ചിലരതിനെ വേമിനെന്നും ചിലരതിനെ വെറുതെ ബീച്ചിലെന്നുമൊക്കെ വിവർത്തനം ചെയ്യുന്നതായി കാണാറുണ്ട്.
അത് ഓരോ വിവർത്തകരുടെയും മനോധർമ്മം പോലെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഒരു രൂപാന്തരം അതുതന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഇവല്യൂഷനിൽ മനുഷ്യൻ പല പല ജീവികളിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് മനുഷ്യനായി തീർന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ മനുഷ്യനിൽ നിന്ന് ഒരു കീടത്തിലേക്ക് അതുമല്ലെങ്കിൽ ഒരു ജീവിയിലേക്ക് ഉള്ള രൂപാന്തരം സംഭവിച്ചിരിക്കുകയാണ്. വളരെ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഈ കഥ നമുക്ക് സമ്മാനിക്കുന്നത്. രാവിലെ ഉണർന്ന ഗ്രിഗർ സാംസ എന്ന സെയിൽസ്മാൻ, തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ ജീവിതം മൊത്തം ത്യജിച്ച ഈ മനുഷ്യൻ രാവിലെ ഉറക്കമുണരുമ്പോൾ കാണുന്നത് തനിക്ക് കൈകാലുകൾക്ക് പകരം ഷഡ്പദങ്ങളുടെ പോലെയുള്ള കാലുകളായിരിക്കുന്നതാണ്. ഒട്ടനവധി ശബ്ദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ചു നേരം ഒളിച്ചിരിക്കുന്നുണ്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതുന്നുണ്ട്, കുടുംബക്കാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്കിലും ഒരു ഷഡ്പദമായി മാറിയിരിക്കുന്ന അദ്ദേഹം നന്നേ പാടുപെടുന്നുണ്ട്, കട്ടിൽ നിന്ന് എണീക്കാൻ തന്നെ. ഈ കഥ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി, അല്ലെ വായനക്കാർക്ക് മനസ്സിലായി, ഈ കഥ ഒരു സാധാരണ കഥയല്ല. ഈ കഥ അതുവരെ അവർ വായിച്ചു വന്ന സ്ഥിരം ക്ലീഷകളായിട്ടുള്ള, സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ഒരു കഥാനായകൻ്റെ വളർച്ചയെ പരാമർശിക്കുന്ന കഥയല്ല എന്ന് അവർക്ക് ഉടനെ തന്നെ മനസ്സിലായി. സത്യത്തിൽ ഗ്രിഗർ സാംസ എന്നുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള, ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കഥ കൂടിയാണ് മെറ്റമോർഫോസിസ്. ആയിരത്തി തൊള്ളായിരത്തി 1915 ദ വൈറ്റ് പേജസ് എന്ന് പറയുന്ന ജേണലിലാണ് ഈ കഥ ആദ്യമായി അച്ചടിച്ചു വരുന്നത്. ഇത് സത്യത്തിൽ ഒരു ചെറുകഥയല്ല, മറിച്ച് ഒരു നോവല്ലയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ കാവ്യഭാവനയിൽ ഏറ്റവും തികവുറ്റ കൃതി എന്നാണ് ഏലിയസ് കനാറ്റി ദ മെറ്റമോർഫോസിസിനെ വിശേഷിപ്പിച്ചത്. പൊതുവിൽ സയൻസ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് ഒരു പ്യൂപ്പ ഏകദേശം അതിൻ്റെ കുറച്ച് കാലഘട്ടം കഴിയുമ്പോഴേക്കും ചിത്രശലഭമായി പരിണമിക്കാറുണ്ട്. ചിത്രശലഭമായി പരിണമിക്കുന്നതിനെ നമ്മൾ മെറ്റമോർഫോസിസ് എന്ന് വിളിക്കാറുണ്ട്. എങ്കിലിവിടെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം വീട്ടുകാർക്ക് വേണ്ടി ചെലവാക്കിയ ശേഷം ഒന്ന് വിശ്രമിക്കാനും മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുവാനും ആലോചിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് രൂപാന്തരം സംഭവിച്ച് അദ്ദേഹം ഒരു കീടമായി മാറുകയാണ്. ശരിക്കും മെറ്റമോർഫോസിസ് എന്ന പദത്തിൻ്റെ ഒരു സബ്വേർഷൻ തന്നെയാണ് ഫ്രാൻസ് കാഫ്ക ഈ കഥയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആർതർ മില്ലറുടെ ഒരു പ്രസിദ്ധമായ നാടകമുണ്ട്, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. അതിൽ വില്ലി ലോമാൻ എന്നൊരു കഥാപാത്രമുണ്ട്. തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിതം മൊത്തം ത്യജിച്ച് ഒടുവിൽ മരിക്കുമ്പോൾ താൻ മരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഷുറൻസ് തുക വെച്ച് തൻ്റെ കുടുംബത്തിന് സമാധാനമായി ജീവിക്കാമല്ലോ എന്ന് കരുതുന്ന ഒരു കഥാപാത്രം. ഏറെക്കുറെ വില്ലി ലോമാനുമായി സമാനതകളുള്ള ഒരു കഥാപാത്രമാണ് ഗ്രിഗർ സാംസയുടേത്. തൻ്റെ ബാല്യകാലം, തൻ്റെ കൗമാരക്കാലം ഇതെല്ലാം വീടിന് വേണ്ടി ജീവിച്ചു തീർക്കുന്ന ഒരു മനുഷ്യനാണ് ഗ്രിഗർ സാംസ. വീട്ടിൽ ഒരുപാട് കടബാധ്യതകളുണ്ടെന്നും തൻ്റെ സഹോദരിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരരുതെന്നും വിചാരിച്ച് ഗ്രിഗർ സാംസ തൻ്റെ സ്വപ്നങ്ങളെല്ലാം ത്യജിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്നു. എന്നാൽ ഒരു ദിവസം തനിക്ക് ഇങ്ങനൊരു രൂപാന്തരം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് തിരിച്ചറിവുകൾ വരികയാണ്. കുടുംബം എന്നത് ഒരു കാപട്യമാണെന്ന് കൂടി കാഫ്ക പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഫ്കയുടെ ബാല്യവും കൗമാരവുമെല്ലാം അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവുമായി ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവുമായും സഹോദരിയുമായും എല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭദ്രത ലഭിക്കാതെ വളർന്ന ഒരു യുവാവ് കൂടിയാണ് കാഫ്ക. അതെല്ലാം തന്നെ ഗ്രിഗർ സാംസ എന്ന കഥാപാത്രത്തിലേക്ക് കാഫ്ക കൊണ്ടുവരുന്നുണ്ട്. ഓരോ ആൾക്കാർ വരുമ്പോഴും, അതിഥികൾ വരുമ്പോഴും, മറ്റ് വാടകക്കാർ വരുമ്പോഴുമെല്ലാം ഈ കീടത്തെ അവരാരും കാണാതിരിക്കാൻ വേണ്ടി ഈ കുടുംബക്കാർ നന്നേ പാടുപെടുന്നുണ്ട്. താനൊരു അധികപ്പറ്റായി തോന്നി എന്ന് ഗ്രിഗർ സാംസയ്ക്ക് മനസ്സിലാവുന്നു. ഒരു ഷഡ്പദമായി രൂപാന്തരം സംഭവിച്ചെങ്കിൽ കൂടിയും മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ചേതനകളുമുള്ള ആ പാവം മനുഷ്യന് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രം നടക്കുന്നതല്ലെന്നും അത് മനസ്സിനെ ബാധിക്കുന്ന ഒന്നുകൂടിയാണെന്നും കാഫ്ക കൃതിയിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. സത്യത്തിൽ ഗ്രിഗർ സാംസ ഒരു പ്രതീകമാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും ഒരു ഗ്രിഗർ സാംസ. കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി തൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്ന ഒരു പറ്റം ആളുകൾ. ഗ്രിഗർ സാംസ അതിൽ
ഏറ്റവും ഉന്നത ശ്രേണിയനായ ഒരു ത്യാഗിയാണ്. തനിക്ക് എന്താണ് ഇഷ്ടമെന്നോ തൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്നോ വീട്ടുകാർ ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടില്ലെന്ന് നമ്മൾ കഥ വായിക്കുമ്പോൾ തന്നെ വേദനയോടെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനൊരു അവസരത്തിലാണ് ഗ്രിഗർ സാംസ ഒരു കീടമായി മാറിയിരിക്കുന്നത്. ഇതിലേറ്റവും രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കമുണർന്നപ്പോൾ കീടമായിത്തീർന്ന ഇദ്ദേഹത്തെ കാണാൻ സഹപ്രവർത്തകനായ ചീഫ് ക്ലാർക്ക് വരുന്നുണ്ട്. ചീഫ് ക്ലാർക്ക് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാർ വല്ലാതെ പരിഭ്രമിക്കുകയാണ്. കാരണം ഈ വൃത്തികെട്ട രൂപം, അതും നാറ്റമുളവാക്കുന്ന ഈ രൂപം അദ്ദേഹം കാണുമല്ലോ എന്ന് വെച്ച്. ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ വാതിൽ തള്ളി തുറന്ന് അവരാ രൂപത്തെ കാണുന്നു. ഞെട്ടിപ്പോവുകയാണ് ശരിക്കും ചീഫ് ക്ലാർക്ക് അവിടെ. ഈ ഭാഗം അതിമനോഹരമായിട്ടാണ് കാഫ്ക തൻ്റെ കൃതിയിൽ വിവരിക്കുന്നത്. ഗ്രിഗറിൻ്റെ ആദ്യ വാക്കുകൾ കേട്ട നിമിഷം തന്നെ ചീഫ് ക്ലാർക്ക് ഭയന്നു പിന്മാറിയിരുന്നു. ചുമലുകൾ കുലുക്കി ചുണ്ടുകൾ പിളർത്തിക്കൊണ്ട് അവനെ തുറച്ചു നോക്കി ചകിതനായി നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഗ്രിഗർ അവൻ്റെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷണനേരം പോലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയില്ലാതെ, എന്നാൽ അവനിൽ നിന്ന് കണ്ണെടുക്കാതെ പുറത്തേക്കുള്ള വാതിലിനു നേർക്ക് കുതിക്കുകയായിരുന്നു അയാൾ. എത്രയും പെട്ടെന്ന് അവിടം വിട്ടുപോകാൻ ആരോ നൽകിയ രഹസ്യ നിർദ്ദേശം അനുസരിക്കാനോണെന്നും വേഗം തന്നെ ലിവിംഗ് റൂം വിട്ട് ഹാളിലെത്തിച്ചേരാനുള്ള തിടുക്കത്തിൽ ചുവടുകൾ വെച്ച അയാളുടെ ഉപ്പൂറ്റികൾ വല്ലാതെ വേദനിച്ചിരിക്കണം. ഹാളിലെത്തിച്ചേർന്ന അയാൾ കോണിപ്പടികളുടെ നേരെ തൻ്റെ വലതുകരം നീട്ടി. ഏതോ അദൃശ്യ ശക്തിയിൽ തൻ്റെ രക്ഷയ്ക്ക് അവിടെ കാത്തിരിപ്പുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ ചീഫ് ക്ലാർക്ക് വീട്ടിൽ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്രിഗർ സാംസയുടെ അച്ഛന് അത്യധികം ദേഷ്യമുണ്ടാക്കി. കാരണം ഗ്രിഗർ സാംസയുടെ ഐഡൻറ്റിറ്റി തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ്, സ്ഥിര വരുമാനം കിട്ടുന്ന ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിയിലാണ് ഗ്രിഗർ സാംസയെ വീട്ടുകാർ കാണുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബോസായിട്ടുള്ള ചീഫ് ക്ലാർക്ക് ഓടിപ്പോകുന്നത്. തുടർന്നുള്ള പാരഗ്രാഫുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രിഗർ സാംസ ഒളിച്ചു നിന്ന് വീട്ടുകാർ പറയുന്നത് കേൾക്കുന്നതാണ്. അവരുടെ അടക്കം പറച്ചിലുകളും നാണക്കേട് കലർന്ന വാക്കുകളുമെല്ലാം, കുത്തുവാക്കുകളുമെല്ലാം ഗ്രിഗർ സാംസ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡാർക്ക് ഹ്യൂമർ കാഫ്ക ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചില പാസേജുകൾ വായിക്കുമ്പോൾ നമുക്ക് ചിരി വരാൻ സാധ്യതയുണ്ട്. കാരണം ഗ്രിഗർ സാംസ വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ വീട്ടുകാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്നെ കൊണ്ടെന്ന്. സത്യത്തിൽ വീട്ടുകാർക്കല്ല ബുദ്ധിമുട്ട്, വീട്ടുകാർ ഗ്രിഗർ സാംസയാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുമ്പോൾ പോലും ഗ്രിഗർ സാംസ അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ഈ കൃതി ഒരു ഡാർക്ക് ഹ്യൂമർ കൂടിയാണ്. ക്രമേണ ഗ്രിഗർ സാംസയ്ക്ക് അത് മനസ്സിലാവുന്നു, താൻ ഈ വീട്ടിലൊരു അധികപ്പറ്റാണെന്ന്. തൻ്റെ അമ്മയുടെ നിസ്സംഗതയും അച്ഛൻ്റെ ദേഷ്യവും സഹോദരിയുടെ സ്നേഹമില്ലായ്മയും എല്ലാം അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ആപ്പിൾ എടുത്ത് ഈ അച്ഛൻ ഗ്രിഗർ സാംസയെ എറിയുകയാണ്. ആ ആപ്പിൾ ചെന്ന് പതിച്ച സ്ഥലം അഴുകാനും അവിടെ ഒരു മുറിവുണ്ടാകാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. ക്രമേണ അവർ ഭക്ഷണം കൊടുക്കുന്നത് പോലും നിർത്താൻ ആലോചിക്കുന്നു. മുറിയിലുള്ള സാധനങ്ങളെല്ലാം പതുക്കെ മാറ്റാൻ തുടങ്ങി. ഗ്രിഗർ സാംസയെ അവർ ശ്രദ്ധിക്കാനേ പോകാതെയായി. അത്യധികം വേദനാജനകമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അപ്പോഴും ഗ്രിഗർ സാംസ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം മുറി വൃത്തിയാക്കാൻ വന്ന അടുക്കളക്കാരി വീട്ടിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞു, ആ ജന്തു ചത്തു, ദാ ഇവിടെ ചത്തു കിടപ്പുണ്ട്. സത്യത്തിൽ ഗ്രിഗർ സാംസ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. തന്നെ ആവശ്യമില്ലാത്ത സമൂഹത്തിനും വീടിനും മുൻപിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. എല്ലാ വീട്ടിലും ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന മനുഷ്യരുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കാഫ്ക ഈ കഥയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഗ്രിഗർ സാംസയുടെ മരണത്തിന് ശേഷം ആ വീട്ടിൽ ഒരു സന്തുലിതാവസ്ഥ രൂപപ്പെടുകയാണ്. അതുവരെ അവർക്കുണ്ടായിരുന്ന നാണക്കേട്, കീടത്തെ ഒളിപ്പിക്കാനുണ്ടാക്കിയ ശ്രമം, ഇതെല്ലാം ഇനി ആവശ്യമില്ലല്ലോ. കഥയുടെ എപ്പിലോഗിൽ, സത്യത്തിൽ ഈ എപ്പിലോഗിനെ പല സാഹിത്യകാരന്മാരും വിമർശിക്കുകയുണ്ടായി. സത്യത്തിൽ ഒരു എപ്പിലോഗിൻ്റെ ആവശ്യം തന്നെ ഈ കഥയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുകയുണ്ടായി. എങ്കിലും ഈ എപ്പിലോഗിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത് ആ വീട് പഴയ പോലെയായി. ഗ്രിഗർ സാംസയുടെ അസാന്നിധ്യം അവരെ തെല്ലും അലട്ടുന്നേയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഈ ഒരു മുതലാളിത്തത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു മെഷീനിലെ ഒരു പാർട്ടായി മാത്രം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുകയും
നമുക്കൊരു ഓൾട്ടർനേറ്റീവ് പെട്ടെന്നുണ്ടാവുകയും ചെയ്യും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ. നമ്മൾ വളരെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന, നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന പലരും നമ്മുടെ മരണശേഷം, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു അത്യാഹിതം വന്നതിന് ശേഷം, നമ്മളെ വേണ്ട, അല്ലെങ്കിൽ നമ്മളവിടെ ഉണ്ടായിരുന്നേ ഇല്ല എന്നുള്ള ചിന്തയിലേക്ക് മാറുമെന്നും കാഫ്ക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കഥ പ്രസിദ്ധീകരിച്ച് ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കഥയുടെ പ്രാധാന്യം നാൾക്ക് നാൾ ഏറിയേറി വരികയാണ്. ഗ്രിഗർ സാംസയും അദ്ദേഹത്തിൻ്റെ വേദനയും നെഞ്ചിലേറ്റി ലാളിച്ച ഒരു സമൂഹം ഇന്നും ഇവിടെയുണ്ട്. മലയാളത്തിൽ മാത്രമല്ല മറ്റ് പല ഭാഷകളിലും ഇതിൻ്റെ സ്വാധീനം കൃത്യമായി കാണാൻ സാധിക്കും. ഒട്ടനവധി കഥകൾ മെറ്റമോഫോസിസിൻ്റെ പാതയിൽ അനുകരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വാർപ്പ് മാതൃകകളിൽ പലതും മെറ്റമോഫോസിസിൻ്റെ ഒരു അനുകരണം തന്നെയായിരുന്നു. കാഫ്കയാകട്ടെ ഇതിനെക്കുറിച്ചൊന്നും ബോധവാനായിരുന്നില്ല. തൻ്റെ കൃതി ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്നൊന്നും അദ്ദേഹത്തിന് അറിയാൻ പോലും സാധിച്ചിരുന്നില്ല. കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സമൂഹത്തിന് ഗ്രിഗർ സാംസകളെ ആവശ്യമില്ല എന്ന് കാഫ്ക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃതി വായിച്ച ഓരോരുത്തരും തങ്ങളുടെ ജീവിതം തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കാനുള്ളതാണോ എന്നൊരു പുനർവിചിന്തനം നടത്തുമെന്നുള്ളത് തന്നെയാണ്. കാഫ്ക തികച്ചും സൈക്കോളജിക്കൽ പരമായി സമീപിച്ചിരിക്കുന്ന ഒരു കഥ കൂടിയായതുകൊണ്ട് ഈ കഥ വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു മുറിവുണ്ടാക്കി മടങ്ങാൻ സാധിച്ചു ഈ കഥയ്ക്ക് എന്നാണ് സാഹിത്യ നിരൂപകരും എല്ലാവരും അവകാശപ്പെടുന്നത്. ഈ കഥയുടെ പ്രാധാന്യം നാൾക്ക് നാൾ ഏറി വരികയാണ്. പലരും അവകാശപ്പെടുന്നത് പോലെ ഇതിൻ്റെ ഒരു വിവർത്തനത്തിനും കഥയുടെ ഏഴയലത്ത് വരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കരുതിപ്പോയുന്നത്. കാഫ്ക ഉദ്ദേശിച്ച ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ട ആ സംഗതി വിവർത്തനം ചെയ്യാൻ പലരും ശ്രമിച്ചെങ്കിൽ പോലും പലരും പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നിരുന്നാൽ കൂടിയും ഈ കൃതി വിശ്വസാഹിത്യത്തിലെ മറ്റനവധി ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു കൃതി നമുക്ക് നഷ്ടമായേനെ. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കേണ്ട, നിർബന്ധമായും വായിച്ചിരിക്കേണ്ട 100 കൃതികളിൽ എന്നും എപ്പോഴും മെറ്റമോഫോസിസും കാഫ്കയുടെ മറ്റേതെങ്കിലും ഒരു കൃതിയും നിർബന്ധമായും കണ്ടിരിക്കും. കാരണം കാഫ്കയ്ക്ക് മരണമില്ല. അദ്ദേഹത്തിൻ്റെ നിരവധി വായനക്കാരിൽ കൂടി കാലാകാലങ്ങളായി ജീവിച്ചു പോരുന്നു.